നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗോഡ് ഗ്രേസ്. എൻ്റെ പേര് മെർലിൻ. ഞാൻ മലയഞ്ചിപ്പാറ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2022 ജൂണിലാണ്. ഞാൻ 5 പ്രാവശ്യം IELTS എഴുതി, 3 പ്രാവശ്യം OET എഴുതി. ആ സമയത്താണ് എന്നോട് എൻ്റെ ചേച്ചി പറയുന്നത്, നീ ഒരു ഉടമ്പടി എടുക്ക്. അപ്പം ആ സമയത്തൊന്നും ഞാൻ കേട്ടിരുന്നില്ല. ഞാൻ 3-ാമത്തെ പ്രാവശ്യം എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തു. അതാണ് ഓൺലൈനായിട്ടാണ് ഉടമ്പടി എടുത്തത്, 2022 ജൂണിൽ. എൻ്റെ മനസ്സിലുള്ളൊരു ചിന്ത ഇതായിരുന്നു, ഉടമ്പടി എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ആവശ്യങ്ങളിലോട്ട് മാത്രമായിട്ട് ഒതുങ്ങിക്കഴിയുമ്പം മാതാവിനോട് ഈശോയോടുള്ള സ്നേഹത്തിൽ അത് കാര്യം സാധിച്ച് കഴിയുമ്പം കുറഞ്ഞു പോകുമോ എന്നുള്ളൊരു ചിന്തയൊക്കെ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉടമ്പടിയിൽ ആദ്യമായിട്ട് എൻ്റെ നിയോഗം വെച്ചത് ഈശോയെ സ്നേഹിക്കാനും മാതാവിനെ സ്നേഹിക്കാനുമുള്ള ആദ്യമായിരുന്നു 1-ാമത്തെ നിയോഗം. 2-ാമതായിട്ടായിരുന്നു ഞാൻ OET വെച്ചത്. അതിന് പിന്നെ 3-ാമതായിട്ട് എൻ്റെ ചേച്ചിയുടെ ന്യൂസിലാൻഡിങ് പ്രോസസ്സിങ് 1.5 വർഷമായിട്ട് മുടങ്ങി കിടക്കുകയായിരുന്നു. അതായിരുന്നു 3-ാമത് വെച്ചത്. പിന്നെ മാതാവിനോടുള്ള സ്നേഹവും കൊന്തെന്നും ചൊല്ലുവാനും ഒക്കെ എനിക്ക് ഈശോയിലോടും മാതാവിനോടും കൂടുതൽ വളരുവാനുള്ളതായിരുന്നു 5-ാമത് വെച്ചത്. 6-ാമത്തെ എൻ്റെ നിയോഗം ഞാൻ വെച്ചത് എനിക്ക് 2020 സിറിഞ്ചോ ഹൈഡ്രോമൈലിയ എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ടായിരുന്നു, ന്യൂറോളജിക്കൽ കണ്ടീഷൻ. അതെന്താന്ന് വെച്ചാൽ സിറിങ്സ് ഫോർമേഷൻ, നമ്മുടെ തലച്ചോറിൻ്റെ അവിടെ നിന്ന് ഒരു ഹോള് വന്നിട്ട് അവിടെ നമ്മുടെ വെർട്ടബ്രയിൽ CSF ഫ്ലൂയിഡ് കളക്ട് ചെയ്ത് കിടക്കും. അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞത് അതൊരു റെയർ കണ്ടീഷനാണ്, ഇന്ത്യയിൽ അധികം ആർക്കും അതില്ല. അപ്പം അതിന് നമ്മൾ ഫോറമൻ മാഗ്നം ഡി കംപ്രഷൻ എന്ന സർജറി ചെയ്യണം, അതിന് 3,00,000 രൂപയൊക്കെ ആവും എന്ന് പറഞ്ഞു. അത് കൂടുതലായിട്ട് കാലക്രമേണ അതൊരു തളർവാദം പാരലൈസ്ഡ് എന്നൊരു അവസ്ഥയിലോട്ടൊക്കെ പോകും. അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് അന്ന് വളരെ വിഷമമുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ മേത്ത് കത്തി വയ്ക്കാൻ നീ ഇടവരുത്തരുത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഞാനിങ്ങനെ നിയോഗം വെച്ചപ്പോൾ 6-ാമത്തെ നിയോഗം ഞാൻ അതാണ് വെച്ചത്. അപ്പം ഓൺലൈൻ എടുത്ത് പിറ്റേ ദിവസം എൻ്റെ OET റിസൾട്ട് വന്നു. ഞാൻ OET പാസ്സായി. ചേച്ചിയുടെ പ്രോസസ്സിങ് തടസ്സപ്പെട്ട് കിടന്ന, 1.5 വർഷമായിട്ട് തടസ്സപ്പെട്ട് കിടന്ന പേപ്പറ്, ഓഫർ ലെറ്റർ അവൾക്ക് പിറ്റേ ദിവസം വന്നു. പിന്നെ മാതാവിൽ എനിക്ക് ഒരുപാട് വളരാൻ സാധിച്ചു. ഞാൻ ബൈബിള് 1/2 മണിക്കൂർ വായിക്കാൻ തുടങ്ങി. അത് എനിക്കൊരു 29 മിനിറ്റായപ്പോലെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അത് ഇത്ര സമയം വായിക്കണം എന്നുള്ളത് വളരെ കൃത്യനിഷ്ഠയോടുകൂടി ഞാൻ ചെയ്തു. ഞാൻ കൃപാസനം പത്രങ്ങൾ കൊടുത്തു. അതിലുപരി ഞാൻ എൻ്റെ വാട്സപ്പിലൂടെ എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഒത്തിരി ഷെയർ ചെയ്തു. ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഒരുപാട് ഇവാഞ്ചലൈസേഷൻ ചെയ്തു. അങ്ങനെ മാതാവിനോടുള്ള എൻ്റെ സ്നേഹം കൂടി. ഞാൻ 7-ാം തീയതി ഞാൻ UKക്ക് പോയി. UKയിൽ ഞാൻ ചെന്ന് കഴിഞ്ഞ് ഞാൻ, എനിക്ക് വലിയ തിരക്കില്ലാത്ത വാർഡിലാണ് ഡ്യൂട്ടി കിട്ടിയത്, ഞാൻ നേഴ്സാണ്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞ് 1 വർഷത്തോളം ഞാൻ നന്നായി വർക്ക് ചെയ്തു. പക്ഷേ എനിക്ക് നവംബർ പകുതിയോടുകൂടി ചെറിയതായിട്ടൊരു അപ്പർ ബാക്ക് പെയിൻ തുടങ്ങി. അപ്പം ഞാൻ വളരെയധികം സ്ട്രഗിൾ ചെയ്തു. നമുക്ക് ഇവിടത്തെ പോലെ പെട്ടെന്നൊരു ഹോസ്പിറ്റലിൽ പോയി പെട്ടെന്നൊരു MRI എടുത്ത് എന്താണെന്ന് കണ്ടുപിടിക്കാനോ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഒത്തിരി ലേറ്റാവും, 3-4 മാസമൊക്കെ എടുക്കും ഒരു MRIയുടെ ഡേറ്റ് കിട്ടാൻ അവിടെ. അപ്പം ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റാതായി. മറ്റുള്ളവർ ഡ്യൂട്ടി ചെയ്യുമ്പം എനിക്ക് കാണുമ്പം ഭയങ്കര ബുദ്ധിമുട്ടായി. അത് കഴിഞ്ഞപ്പം ഞാൻ എല്ലാവരും എന്നോട് ചോദിച്ചിരുന്നു, നമ്മൾ എന്ത് ചെയ്യും, അവിടെയുള്ള മലയാളീസെല്ലാം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അവരുടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്കിതൊരു MRI എടുത്ത് കണ്ടുപിടിക്കാമെന്നല്ലാതെ എന്താണെന്ന് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ GP അടുത്ത് ചെന്നപ്പം GP ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട്. അപ്പം GP എന്നോട് പറഞ്ഞു, അപ്പം അതിൻ്റെ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് വളരെയധികം വിഷമം തോന്നി. ഞാൻ ഇത്രയും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് ഞാൻ പറഞ്ഞു, മാതാവേ ഇതാണ് സമയം, ഇതാണ് മറ്റുള്ളവർക്കും എനിക്കും വെളിപ്പെടുത്തി തരാൻ പറ്റുന്ന ഏക സമയം. അപ്പോൾ ഞാൻ, എനിക്ക് മാതാവ് ഇങ്ങനെ പറഞ്ഞു തരികയാണ്, നീ നാട്ടിൽ പോ, MRI എടുക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് ഓരോന്നോരോ സ്റ്റെപ്പ് വൈസ് ആയിട്ട് എനിക്ക് പ്രാർത്ഥിക്കും ഇങ്ങനെ തോന്നുവാണ്.
അപ്പം എങ്ങനെ വരണം എന്നറിയത്തില്ല. കാരണം നമുക്കൊരു ജി പിയുടെ അടുത്ത് പോയി നമുക്ക് ഒരു മാസത്തേക്ക് ലീവ് ചോദിച്ച് നാട്ടിൽ വരാൻ അവരങ്ങനൊന്നും സമ്മതിക്കത്തില്ല. കാരണം നേരത്തെ ചെയ്തിരിക്കുന്ന ആളുകൾ അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞത്. അപ്പം ഞാനതനുസരിച്ച് ചെയ്തു. ഞാൻ പക്ഷേ മാതാവിന് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു, ഇത് വെളിപ്പെടുത്തി തരാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയൊരു സംഭവം എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. കാരണം അച്ഛൻ്റെ ധ്യാനത്തിലും പിന്നെ നമ്മൾ ബൈബിളിലും പറയുന്നത് പോലെ വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അപ്പം ആ ഒരു വിശ്വാസത്തോടുകൂടി ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ നീ പോകേണ്ടിടത്തെല്ലാം ഞാൻ നിനക്ക് വഴിതെളിച്ചു തരുമെന്ന വചനത്തിലൂടെ ഓരോരോ സ്റ്റെപ്പ് വൈസ് സ്റ്റെപ്പായിട്ട് മാതാവ് എനിക്ക് പറഞ്ഞു തരാൻ തുടങ്ങി. നീ ഇങ്ങനെ ചെയ്യേ, ഇങ്ങനെ ചെയ്യുമ്പോൾ നിനക്ക് ലീവ് ശരിയാവും, ഇത്ര ദിവസം നീ ചോദിക്കുക. അതെല്ലാം നമുക്കിങ്ങനെ വെളിപ്പെട്ട് തരുന്ന പോലെ എനിക്ക് തോന്നി. മാതാവിൻ്റെ ഗ്രേസ് കൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ഇന്ന ദിവസത്തിനുള്ളിൽ പോകാം എന്നുള്ള രീതിയിൽ എനിക്ക് ലീവ് തന്നു. പക്ഷേ ജി പിയുടെ സൈഡിൽ നിന്ന് എനിക്കൊരു ലെറ്റർ വേണം, ലെറ്റർ കിട്ടിയാലാണ് നമുക്ക് പോരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ മാതാവ് പറഞ്ഞു, എങ്ങനെ തോന്നിച്ചു, ഒരു December 31 എന്നുള്ളൊരു ഡേറ്റ്, സോറി January 31. അപ്പോൾ ഞാൻ January 31 മാതാവേ എനിക്ക് എങ്ങനെയെങ്കിലും ആ ഈ ഡേറ്റിൽ എനിക്ക് ആ ജി പിയുടെ ലെറ്റർ കിട്ടണം എന്ന്. ഞാൻ 28 പോയി, 29 പോയി, 30 പോയി, എനിക്ക് കിട്ടിയില്ല. കറക്റ്റ് 31 ആയപ്പം ഞാൻ ജി പിയുടെ അടുത്ത് ചെന്നപ്പം അപ്പോൾ അവിടുത്തെ നേഴ്സ് എനിക്ക് 29 ഡേയ്സിനായിട്ടുള്ള ഇത് എഴുതി തന്നു. അങ്ങനെ ഞാനിവിടെ വന്നു. ഇവിടെ വന്ന് ഞാൻ വെള്ളിയാഴ്ചയാണ് എത്തിയത്. തിങ്കളാഴ്ച ഞാൻ MRI ചെയ്തു. MRI ചെയ്ത് ഞാൻ ഡോക്ടറിന് മുമ്പിൽ ഇരിക്കുമ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇപ്പോൾ ഡോക്ടർ പറയാൻ പോകുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഇതിനകത്ത് സിറിങ്സ് എന്ന് പറയുന്ന സാധനം ഇല്ല. ഇതിനകത്ത് സിറിങ്സ് ഇല്ല. പിന്നെ ചെറിയൊരു മൈൽഡായിട്ടുള്ളൊരു ഇതുണ്ട്, അത് നമുക്ക് സർജറി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്ക് അപ്പർ ബാക്ക് പെയിൻ വന്നത് അത് ചെറിയൊരു മസിൽ പെയിൻ മാത്രമാണ്, നമുക്ക് ജസ്റ്റ് ഒരു പെയിൻ കില്ലറോ അല്ലെങ്കിൽ വിറ്റമിൻ സപ്ലിമെൻറ്റ്സോ എടുത്താൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പം എനിക്കിതിലൂടെ ഒരു സൗഖ്യവും അതുപോലെ തന്നെ OET പാസ്സായി, അതിലെന്നാലും ഉപരി എനിക്ക് മാതാവിനോടുള്ളൊരു സ്നേഹം. പണ്ട് മുതലേ ഞാൻ എല്ലാം ഈശോയോടാണ് എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. മാതാവിനോട് സ്നേഹം ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിലും കറക്റ്റായിട്ട് കൊന്തു ചെല്ലുവോ അങ്ങനൊരു സ്നേഹമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഇതുവഴി മാതാവിനെ ബോധ്യപ്പെടുത്തി തന്നു, മാതാവിനോടുള്ള കൂടുതൽ സ്നേഹിക്കാനും, അതുപോലെ എനിക്ക് എല്ലാ ദിവസവും കൊന്ത ചെല്ലാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് എല്ലാ ദിവസവും പോയി കുർബാന കാണാൻ പറ്റുന്നില്ലെങ്കിലും ഓൺലൈനായിട്ട് ഞാൻ കുർബാന കാണുന്നുണ്ട് എല്ലാ ദിവസവും. പിന്നെ ഞാൻ ഇങ്ങനെയൊരു ഇത് വന്നപ്പം എൻ്റെ വാർഡിലുള്ള എല്ലാവർക്കും അറിയാം എനിക്ക് ഇങ്ങനെയൊരു ഡിസീസ് ഉണ്ടായിരുന്നു എന്ന്. അപ്പം ഞാൻ എല്ലാവരോടും അത് പറഞ്ഞു. എല്ലാവർക്കും ഇപ്പോൾ കൃപാസന മാതാവിനെ അറിയാം, എല്ലാവരും മാതാവിനെ സ്നേഹിക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മാതാവ് എനിക്ക് പറഞ്ഞു തന്നു. പിന്നെ ഞാൻ UK എക്സാം, OSCE എക്സാം എഴുതാൻ പോയത് ഞാൻ മാതാവിൻ്റെ കാശുരൂപന ജീൻസിൻ്റെ ഇത് മീൻസ് യൂണിഫോം പാൻറ്റിൻ്റെ ഉള്ളിലിട്ടുകൊണ്ടാണ്. ഞാൻ 1st അറ്റംപ്റ്റ് തന്നെ OSCE പാസ്സായി. പിന്നെ അതുപോലെ മാതാവിൻ്റെ എണ്ണ, അത് ഞാനെപ്പോഴും രാവിലെ കുരിശു വരയ്ക്കാനായിട്ട് എടുക്കും. അപ്പം എൻ്റെ കൊച്ചു വന്ന് ഇത് എൻ്റെ കൈ കൊണ്ട് തരും, അവൾ പറയും അമ്മി വാവും മാറും എന്ന് പറഞ്ഞ് അവളെപ്പോഴും കൊണ്ട് തരും. അങ്ങനെ എല്ലാ ദിവസവും അവൾ ഞാൻ കുരിശു വരപ്പിക്കും. പറയാനുള്ളത് നമ്മൾ സ്വസ്ഥമായി ഇരുന്നാൽ മതി, ബാക്കിയെല്ലാം മാതാവും ഈശോയും നോക്കിക്കൊള്ളും. താങ്ക് യു ലോർഡ്, താങ്ക് യു അമ്മ. നമ്മൾ ഈ ഒരു സാക്ഷ്യം പ്രാർത്ഥനാപൂർവം കേൾക്കുമ്പം ഒരു ഉടമ്പടിയുടെ ഒരു അടിസ്ഥാന മനോഭാവം, എപ്പോഴും ബഹുമാനപ്പെട്ട അച്ഛൻ ആരാധനയിൽ പറയുന്നൊരു കാര്യം, ഉടമ്പടി ഒരിക്കലും ഒരു വിഷയബന്ധിതമായി പോകരുത്, അത് വ്യക്തിബന്ധിതം. ആരാണ് വ്യക്തി എന്ന് ചോദിച്ചാൽ അത് ഈശോയാണ്. ക്രിസ്തു എന്നൊരു വ്യക്തിയിലേക്കുള്ള നമ്മുടെ വളർച്ചയുടെ ഭാഗമാണ് ഉടമ്പടി എന്ന് അച്ഛൻ എപ്പോഴും ആരാധനയിൽ ആവർത്തിച്ചു പറയാറുള്ളൊരു പോയിൻറ്റാണ്. അപ്പം ദൈവം സഹായിച്ച് അങ്ങനെ ഒരു ബോധ്യം ഈ ഒരു സാക്ഷ്യം തുടങ്ങുമ്പോൾ തന്നെ ഉണ്ട്. ഞാൻ ഈശോയെ മാതാവിനെ നമ്മൾ ഭൗതിക കാര്യങ്ങൾക്ക് വിളിക്കരുതല്ലോ, അതിൽ കൂടുതൽ വലിയ കാര്യങ്ങൾക്കാണല്ലോ അവരെ വിളിക്കേണ്ടതെന്നുള്ളൊരു ബോധ്യം. ഒരു പക്ഷേ അതൊരു ആത്മീയതയുടെ തന്നെ ഒരു മറ്റൊരു തലവും കൂടിയാണ്. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം നിയോഗം എഴുതുമ്പോൾ ഈ ബോധ്യത്തിൽ
നിന്ന് ദൈവത്തിൻ്റെ സ്നേഹം വർദ്ധിക്കുവാൻ ആത്മീയമായ കാര്യങ്ങളാണ് ആറ് നിയോഗങ്ങൾ അഞ്ച് നിയോഗമായിട്ടും വെച്ചത് എന്നുള്ളതാണ് സാക്ഷ്യം. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട, അത് ഏറ്റവും അവസാനം വെച്ചെന്ന് പറഞ്ഞു, ഇപ്പോൾ ഈ ഒരു അൾത്താരയിൽ എത്ര രോഗസൗഖ്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നതെന്നറിയില്ല. ചില രോഗങ്ങളും അല്ലെങ്കിൽ ചില രോഗത്തിൻ്റെ പേരുകളൊക്കെ ആദ്യമായിട്ടൊക്കെയാണ് ഇവിടെ അൾത്താരയിൽ കേൾക്കുന്നത്. അപ്പോൾ മാതാവ് ഇങ്ങനെ എല്ലാ തരത്തിലുള്ള തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് സൗഖ്യം നൽകുന്നതും, അതിപ്പം ഈ ഒരു ഇതിനെക്കുറിച്ച് പറയുമ്പോഴും അത് റെയറായിട്ട് അത് ഇന്ത്യയിൽ തന്നെ ആർക്കും വരാത്തൊരു പ്രത്യേക തരം ന്യൂറോട്ടിക് ഡിസോർഡറാണ് അല്ലെങ്കിൽ ഒരു രോഗമാണെന്നൊക്കെ വ്യക്തമുണ്ട്. അപ്പോൾ നേഴ്സായതുകൊണ്ട് തന്നെ ഇതിൻ്റെ വരും വരായികളെക്കുറിച്ചുള്ളൊരു ബോധ്യമുണ്ട്. അപ്പോൾ ഈ ഒരു സാക്ഷ്യം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുമ്പോൾ മാതാവിൻ്റെയൊക്കെ ഉടമ്പടി വെച്ചതിന് ശേഷം നല്ല സിവിയർ പെയിൻ വരുമ്പോഴാണ് ഈ മകൾ പ്രാർത്ഥിച്ചതായിട്ട് ഈ സാക്ഷ്യം പറയുന്നത് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതായത് മാതാവ് ഇതാണ് കറക്റ്റ് സമയം, ഇപ്പോൾ നീ ഇടപെട്ട അതെനിക്കൊരു സാക്ഷ്യമായിട്ട് മാറാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു. പിന്നീട് ഇവിടെ വന്ന് നോക്കിയപ്പോഴേക്കും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ഒരു വലിയൊരു ദൈവാനുഗ്രഹം ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ളൊരു ബോധ്യത്തിലാണ്, ആ ഒരു അനുഭവത്തിൻ്റെ ബലത്തിലാണ് ഇവിടെ നിൽക്കുന്നതെങ്കിലും പിന്നീട് വ്യക്തമായിട്ട് പറയുന്ന ഓരോ കാര്യത്തിലും പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും ഈശോയോടുള്ള അടുപ്പവും ഒക്കെ കൂടി എന്നുള്ളതാണ് പിന്നീടും പറയണത്. ജപമാല എന്ന പ്രാർത്ഥന സത്യം പറഞ്ഞാൽ മാതാവിനോടുള്ള സ്നേഹമല്ല, അത് ഈശോയോടുള്ള സ്നേഹമാണ്. കാരണം അവിടെ പ്രാർത്ഥിക്കുന്നത് മുഴുവൻ ദൈവിക രഹസ്യങ്ങളെല്ലാം ഈശോയെക്കുറിച്ചുള്ള പീഡാസഹന മരണ ഉത്ഥാന രഹസ്യങ്ങളാണ്. ഇതൊരാളെ ആത്മീയതയിൽ വളർത്തുവാനായിട്ട് സഹായിക്കും. ഇപ്പം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അതിൻ്റെ ഒരു അഭിഷേകം ഒരു വലിയൊരു അഭിഷേകമാണ്. അതുകൊണ്ടാണ് കുടുംബ പ്രാർത്ഥനകൾ ഒരിക്കലും ജപമാല മാറ്റിവെച്ചിട്ടുള്ള പ്രാർത്ഥനകൾ ഒരിക്കലും അത് നമ്മൾ സപ്പോർട്ട് ചെയ്യാത്തത്. കാരണം ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊണ്ട രക്ഷാഹാര ചരിത്രം ഉൾക്കൊണ്ട ഒരു വലിയൊരു പ്രാർത്ഥനയാണ്. സഭയിലെ യാമപ്രാർത്ഥനകളോട് തുല്യം പറയാൻ പറ്റുന്നൊരു പ്രാർത്ഥനയാണ് ഈ ഒരു ജപമാല എന്നത്. പിന്നീട് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലുള്ള വളർച്ചയെക്കുറിച്ചും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം അവസാനം പറഞ്ഞു നിർത്തുമ്പോൾ ഇത് സാക്ഷ്യം പ്രാർത്ഥിച്ച് കേൾക്കുമ്പം നമുക്ക് മനസ്സിലാവും മാതാവുമായിട്ട് വലിയൊരു ബന്ധം നമുക്ക് സ്ഥാപിക്കുവാനായിട്ട് ഉടമ്പടിയിലൂടെ സാധിക്കുന്നുണ്ട്. എല്ലാവരും ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ നമ്മളും ചിന്തിക്കും ഇത്രയും റിലേറ്റബിൾ അല്ല, ഇത്രയും റിലേറ്റീവ് ചെയ്ത് സംസാരിക്കാനായിട്ട് ഓരോ വ്യക്തിക്കും സാധിക്കുന്നുള്ളു. അപ്പോൾ പരിശുദ്ധ അമ്മ ദൈവികമായ ഇടപെടലിലൂടെ ഇവിടെ എത്തുകയും കുറേ കൂടി ആത്മീയമായിട്ട് വളരാൻ സാധിക്കുന്നു. അതിന് തൻ്റെ ജീവിതത്തിൽ ഈ ഒരു നിയോഗവും ഈ ഒരു സൗഖ്യവും വലിയൊരു അടയാളമായിട്ടും, അപ്പോൾ ഈ ഒരു സൗഖ്യത്തിൻ്റെ അടയാളം എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിൻ്റെ അടയാളമാണ്, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. അപ്പം ഇനി ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പം ഇനി ഒരുപാട് ദൈവാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്നും പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം അനുഭവിക്കാൻ ഇനിയും ഉടമ്പടി ജീവിതത്തിൽ സാധിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ നൽകി ഈ വലിയ സൗഖ്യത്തെ പ്രതിയും ഒപ്പം നൽകിയ എല്ലാ ആത്മീയമായ ഉണർവിനെയും പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.